ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഫുൾ ഡേ ഇൻ മൈ ലൈഫ് അല്ല, രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ രാവിലെ എണീച്ച് ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം ചെയ്യുന്നത് പാലിന് വേണ്ടിയിട്ടുള്ള പാത്രം പുറത്തുകൊണ്ട് വയ്ക്കും. പാൽ നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുതരും, അതുകൊണ്ടൊരു പാത്രം വെച്ച് കൊടുക്കണം. ഞാനൊരു കുപ്പിയാണെന്ന് വെച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പം മക്കളൊക്കെ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. ഇനി ഫുൾ ടൈം അവരെൻ്റെ പിറകെ തന്നെ കാണും. ഇനി അവരെയൊക്കെ ബ്രഷ് ചെയ്യിപ്പിക്കണം. അതിനായിട്ട് മക്കളൊക്കെ ബ്രഷ് ചെയ്യാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് ഞാൻ റെഡിയാക്കുന്നത് പുട്ടാണ്. പുട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട ചൂടുവെള്ളം കുറച്ച് അധികം മാവിലേക്ക് വീത്തി വെച്ചേക്കും. ഒരു 10-15 മിനിറ്റ് ഞാനിതൊന്ന് വെച്ചിരിക്കും. അപ്പോഴത്തേക്കും മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി മക്കൾക്കുള്ള പാല് ചൂടാക്കാനായിട്ട് വയ്ക്കണം. പാല് ചൂടാക്കി അരിച്ചൊക്കെ ഒഴിച്ചിട്ട് അത് തണുക്കാനായിട്ട് വയ്ക്കും. എന്നിട്ട് ഞാൻ ചോറ് വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അപ്പം നമ്മൾ ചോറ് വിറകടുപ്പിലാണ് വയ്ക്കുന്നത്. വിറകടുപ്പിനായിട്ട് പുറത്തൊരു ഷെഡുണ്ട്, അവിടെയാണ് തീയൊക്കെ കത്തിക്കുന്നത്. ഇനി ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാൽ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പം ഞാൻ പാലെടുത്തിട്ട് വരും. ഇനി ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമാണ്. അപ്പം നമ്മൾ നേരത്തെ നനച്ച് വെച്ചിരുന്ന പുട്ടിൻ്റെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും പുട്ടിനുള്ള മാവും റെഡിയാവും. ഇനി പുട്ടുണ്ടാക്കാം. തേങ്ങയ്ക്ക് ഞാൻ രാത്രി തന്നെ കുറച്ച് തിരിവി വയ്ക്കും. പുട്ടുണ്ടാക്കുന്നുണ്ട്. ഇനിയും നമുക്ക് വേണ്ടിയിട്ടുള്ള ചായ ഇടുന്നുണ്ട്. ചായ ഇടുമ്പോൾ തന്നെ നമ്മുടെ കാപ്പി ഇവിടെ റെഡിയാവും. അപ്പം കാപ്പി റെഡിയാവുന്ന സമയത്ത് ഞാൻ മക്കൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കും. അപ്പം ചായയും കാപ്പിയും റെഡിയാവും, മക്കൾ കഴിച്ചും കഴിയും. അപ്പം ഇതുവരെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തതിന് ശേഷം ഞാൻ പുറത്ത് കൊണ്ടുവയ്ക്കും. പുറത്തൊരു ടേബിൾ ഇട്ടിട്ടുണ്ട്, അതിൽ കൊണ്ടുവച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം മാത്രമേ ഞാൻ പാത്രങ്ങളൊക്കെ അകത്തേക്ക് എടുക്കത്തുള്ളൂ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെളിയിൽ കൊണ്ടുവച്ച് കമഴ്ത്തി വയ്ക്കണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ സിങ്കും കൗണ്ടർ ടോപ്പും ജസ്റ്റ് ഒന്ന് സോപ്പിട്ട് കഴുകി തുടച്ചെടുക്കും. ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യത്തില്ല, ജസ്റ്റ് ഒന്ന് സോപ്പിട്ട് തുടച്ചെടുക്കും. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുപ്പിൽ വെച്ചിരുന്ന വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് കുടിക്കാനായിട്ടുള്ള വെള്ളം കോരിയതിന് ശേഷമാണ് അരിയൊക്കെ കഴുകിയിട്ട് കൊടുക്കുന്നത്. ഇതിൽ നിന്ന് വെള്ളം കോരിയിട്ട് ബാക്കി വെള്ളം ഇതിലേക്ക് വീത്തി കൊടുത്തിട്ട് അരിയും കൂടെ കഴുകിയിട്ട് കൊടുക്കും. അപ്പോൾ അത് അവിടെ കിടന്ന് റെഡി ആയിക്കോളും. ഇനി ഉച്ചക്കത്തേക്ക് കറികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഇത് തോരനായിട്ടാണ് എടുക്കുന്നത്. വെണ്ടയ്ക്ക വീക്കും വെക്കുന്നുണ്ട്, ചെറിയൊരു ക്യാരറ്റും കൂടെ ഉണ്ട്, അത് തോരൻ്റോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കഴുകി കട്ട് ചെയ്തെടുക്കണം. ഇതുപോലൊരു വലിയ പാത്രം എടുത്തിട്ട് എല്ലാം അതിലേക്ക് കട്ട് ചെയ്തിട്ടിട്ട് തോരന് വേണ്ടിയും വീക്കിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുക്കും. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക് ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒരുമിച്ച് തന്നെ വേവിക്കാനായിട്ടും വെക്കും. ചട്ടി കടുപ്പത്തേക്ക് വെച്ച് ഓയിലൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി തോരനും വിഴുക്കും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ റെസിപ്പി ആയിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ഇന്ന് ഞാൻ റെഡിയാക്കുന്നില്ല. അപ്പോൾ ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കും.
അപ്പം ഞാനിവിടെ ഉപ്പിൻ്റെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അയല മീനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് പുറത്ത് കൊണ്ടുപോയി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വന്ന സമയത്ത് നമ്മുടെ മെഴുക്കും തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മെഴുക്ക് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. തോരനിലേക്ക് അരപ്പിട്ട് കൊടുക്കണം. അതിനായിട്ട് ഒരു പിടി തേങ്ങയും കുറച്ച് ജീരകം, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ജസ്റ്റ് മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചതെടുത്തതാണ്. ഇനി ഇത് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു 2 മിനിറ്റും കൂടെ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ തോരനും ഇവിടെ റെഡിയാവും. പിന്നെ ഇന്ന് ഞാൻ കുറച്ച് കപ്പ വയ്ക്കുന്നുണ്ട്. അത് കഴുകി കട്ട് ചെയ്ത് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് വേകുമ്പോഴത്തേക്കും ഊറ്റി ഉപ്പ് ഉരപ്പൊക്കെ ഒഴിച്ച് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ കറിയും തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കറി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതുവരെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാം. ഇത് കഴുകി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കറിയും റെഡിയാവും. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്ക് വരെയുള്ള പണികളൊക്കെ കഴിയുകയും ചെയ്യും. കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിയും. നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെച്ചാൽ പാത്രങ്ങളൊന്നും ഒരുപാട് കഴുകാനൊന്നും കാണത്തില്ല. ഇപ്പോൾ പാത്രങ്ങളൂടെ കഴുകി വെളിയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത്. ലിക്വിഡൊക്കെ ഇട്ട് നമ്മൾ കൗണ്ടർ ടോപ്പും സിങ്കൊക്കെ നല്ലോണം കഴുകിയെടുക്കും. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറിയും അവിടെ റെഡിയാവും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസും ഗ്യാസ് ഇരിക്കുന്ന കൗണ്ടർ ടോപ്പും കൂടെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു. ഇന്ന് മോൾക്ക് ട്യൂഷനുള്ള ഒരു ദിവസമാണ്. അപ്പം മോളെ കുളിപ്പിച്ച് റെഡിയാക്കി ട്യൂഷനുണ്ടാക്കണം. ട്യൂഷനുണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് പണികളും കൂടെ ഉണ്ട്. അപ്പം ഇതുവരെ അടിച്ചു വരണ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇനി ആഗോല അടിച്ചു വരണം. ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഈ സമയത്ത് ഞാൻ തുടയ്ക്കാറൊന്നുമില്ല. തുടയ്ക്കുന്നതൊക്കെ വൈകുന്നേരത്താണ്. ഇപ്പം അടിച്ചു വരുന്ന പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് തുണി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെയിലത്തിടണം. ഇനി ഞാൻ രാവിലെ തന്നെ കഴുകി വെച്ച തുണിയാണ്, അതിനി ഒന്ന് വെയിലത്തേക്ക് ഇടണം. ഇത് കഴിഞ്ഞിട്ട് ഇനി ഹാളും റൂമും സിറ്റ് ഔട്ടും ഒക്കെ ഒന്ന് അടിച്ചു വാരി ഇടാനുണ്ട്. പിന്നെ ഹാളും സിറ്റ് ഔട്ടും റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടാം. പിന്നെ ഈ സമയത്ത് ഞാൻ തുടയ്ക്കാറൊന്നുമില്ല. തുടയ്ക്കുന്നതൊക്കെ വൈകുന്നേരത്താണ്. ഈ സമയത്ത് തുടച്ചാൽ മോനെൻ്റെ പിറകെ തന്നെ ഉണ്ടാവും, അവൻ തെന്നി വീഴും. അതുകൊണ്ട് മക്കളൊക്കെ കളിക്കിറങ്ങുന്ന വൈകുന്നേരത്താണ് ഞാൻ തുടയ്ക്കാനൊക്കെ കഴിയുന്നത്. അപ്പം ഇന്നലെ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇന്നലെ ഞാൻ തുടച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് വൈകിട്ട് തുടയ്ക്കണം. ഇതും കൂടെ കഴിയുമ്പോഴത്തേക്കും പിന്നെ മോൻ ഉറങ്ങാനായിട്ട് കരച്ചിൽ തുടങ്ങും. അപ്പം പിന്നെ അവനെ കുളിപ്പിച്ച് ഉറക്കണ ടൈമാണ്. എന്നും ഈ ഒരു ടൈമിലാണ് അവൻ ഉറങ്ങുന്നത്. അതുകൊണ്ട് ആ ടൈം ആകുമ്പോഴത്തേക്കും അവൻ വല്ലാത്ത ബഹളം ഉണ്ടാക്കും. പിന്നെ അവനെ കുളിപ്പിച്ച് ഉറക്കിയതിന് ശേഷം മോളെ വിളിക്കാൻ പോവാറാവും. ഇപ്പം തന്നെ മോനവിടെ ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി അവനെ എടുക്കണം, കുളിപ്പിക്കണം, ഉറക്കണം. ഇത് കഴിഞ്ഞിട്ട് ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് മോളെ വിളിക്കാൻ പോവാറാവും. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ.
അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, ഡെയ്മേ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.